ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം, ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് ഏവർക്കും സ്വാഗതം. കിളികളുടെ ഒച്ച കേട്ടാൽ സമയവും കാലവും അറിയാം. ഇലകൾ വീഴുന്നത് നോക്കിയാൽ മാസങ്ങൾ കൂട്ടിയെടുക്കാം. വെയിൽ നോക്കിയാൽ പകൽ തീരുന്നതും മേഘങ്ങൾ നോക്കിയാൽ മഴ വരുന്നതും അറിയാം. എന്നാൽ നമ്മുടെ ഈ കണക്കുകൂട്ടലുകൾ ഇന്നത്തെ കാലത്ത് ചിലപ്പോഴെങ്കിലും തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. വേറിട്ട ഗ്രാമകാഴ്ചകളുമായി ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായം കൂടിയോടെ ആരംഭിക്കുകയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടാം. ഡോക്ടർ കെ പി കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ ആർ വി ജി മേനോൻ, ശ്രീമതി കൊച്ചുറാണി മാത്യു, കൂടാതെ അതിഥിയായി ഡോക്ടർ ബി ഇക്ബാൽ. ഗോത്രവർഗത്തിന്റെ സമഗ്ര വികസനത്തിനായി നടപ്പിലാക്കുന്ന നിരവധി പദ്ധതികളെക്കുറിച്ച് പറയാനുണ്ട്. പാലക്കാട് ജില്ലയിലെ പുതുപരിയാരം ഗ്രാമത്തിന് സ്വാഗതം ചെയ്യാം. പുതുപരിയാരം, പുതുപരിയാരത്ത് നിന്ന് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം കെ നാരായണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ പി വേലായുധൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി എ എൽ കനകലത, സുമി ടീച്ചർ, കൂടാതെ ഗുണഭോക്താവ് ശ്രീ അയ്യപ്പൻ. പുതുപരിയാരത്തെ ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. പുതുപരിയാരം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഭാരതപ്പുഴയുടെ ഒരു ഭാഗത്ത് ഭാരതപ്പുഴയും മറുഭാഗത്ത് പശ്ചിമഘട്ട മലനിരകളും അതിരിടുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയോട് തൊട്ടുകിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം മുതൽ പിൽക്കാലത്ത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ പടനീക്കം വരെ നടന്ന അല്ലെങ്കിൽ അതിന് സാക്ഷിത്വം വഹിച്ച ഒരു പ്രദേശമാണ് പുതുപരിയാരം. പുതുപരിയാരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. വനമേഖലകളും സമതല പ്രദേശങ്ങളും പശ്ചിമഘട്ട മലനിരകളും പാലക്കാട് ജില്ലയിലെ പുതുപരിയാരം ഗ്രാമത്തെ വേറിട്ട ഭൂപ്രകൃതിയാക്കി മാറ്റുന്നു. നിരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങളും തെങ്ങിൻ തോട്ടങ്ങളും ഇവിടുത്തെ സാധാരണ കാഴ്ചയാണ്. ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ പുതുപരിയാരം. 1766 മൈസൂർ സുൽത്താനായ ഹൈദരാലി പാലക്കാട് കോട്ട നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ മരണശേഷം ഈ കോട്ടയിലേക്കുള്ള ടിപ്പുവിന്റെ പ്രയാണം പുതുപരിയാരം കോങ്ങാട് കോട്ടായി പ്രദേശങ്ങളിലൂടെയായിരുന്നു. പാലക്കാട് ടിപ്പുവിന്റെ കോട്ടയാണിത്. നമ്മുടെ പുതുപരിയാരം പഞ്ചായത്തിലെ ടിപ്പു സുൽത്താൻ റോഡ് എന്ന് പറഞ്ഞ റോഡ് കാവൽപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട്. ഈ റോഡ് വഴിയാണ് ടിപ്പു സുൽത്താനും പടയാളികളും ഈ കോട്ടയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. പാലക്കാട് കോട്ടശ്ശേരിയിൽ നിന്ന് മണ്ണാർക്കാട് വരെ പോകുന്ന പാത ടിപ്പു സുൽത്താനാണ് നിർമ്മിച്ചത്. അത് ടിപ്പുവിന്റെ പേരിൽ തന്നെ ഇന്നും അറിയപ്പെടുന്നു. ഇവിടെ ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ ഇനിയുമുണ്ട് ധാരാളം. ചരിത്രപ്രസിദ്ധമായ ഒട്ടനവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ഭൂമിയാണ് പുതുപരിയാരം. ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ പണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരു പട്ടാള ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിന്റെ അവശിഷ്ടമായി അവശേഷിക്കുന്നത് ഈ ചൂള മാത്രമാണ്. പട്ടാളക്കാർ അവരുടെ വേസ്റ്റ് കൊണ്ട് കത്തിക്കാനാണ് ഈ ചൂള ഉപയോഗിച്ചിരുന്നത്. പാരമ്പര്യത്തെ തനിമയോടെ കാത്തുസൂക്ഷിക്കുന്നവരാണ് പാലക്കാട്ടുകാർ. ആയുർവേദത്തിൽ വളരെ പ്രശസ്തമായ മുട്ടിക്കുളങ്ങര എണ്ണ തയ്യാറാക്കുന്നത് ഇവിടെയാണ്. ഒരു 300 പാരമ്പര്യമെങ്കിലും ഈ എണ്ണയ്ക്ക് അവകാശപ്പെടാവുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു പരിസരത്ത് ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലുള്ളിൽ മാത്രമേ ഇതിന്റെ പച്ചിലകൾ മരുന്ന് നിർമ്മിക്കുന്ന പച്ചിലകൾ കിട്ടുമെന്നുള്ളൂ. 11 പച്ചിലകളും 11 പച്ചമരുന്നുകളും അങ്ങാടി മരുന്നുകളും
വെളിച്ചെണ്ണയും മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 4-5 കുടുംബങ്ങളാണ് ഈ എണ്ണ നിർമ്മിക്കുന്നത്. ഒടിവ് ചതവ് മുറിവ് എന്നിവയ്ക്കൊക്കെ വളരെ ഉത്തമമാണ് ഈ മരുന്ന്. കൂടാതെ ഇവിടെ ഒടിവ് ചതവ് എന്നിവയ്ക്കൊക്കെ ചികിത്സിക്കും, അതുപോലെ ഉഴിച്ചിലൊക്കെ നടത്തുന്നുണ്ട്. ഒടിഞ്ഞ എല്ലുകൾ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്നത്ര വീര്യമുള്ള ഈ എണ്ണ തേടി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ട്. ഇന്ന് 5 കുടുംബങ്ങൾ മാത്രമാണ് ഈ ആയുർവേദ പാരമ്പര്യത്തിന്റെ ഉടമകളെങ്കിലും ഇത് പുതുപരിഹാരത്തിന്റെ അഭിമാനം കൂടിയാണ്. ഏത് സുസ്ഥിര വികസന പദ്ധതിയാണ് സാറിന്റെ പഞ്ചായത്തിന് ഇവിടെ അവതരിപ്പിക്കാനുള്ളത്? വിവിധ മേഖലകളിലായി കാലാനുസൃതമായ നിരവധി വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. എങ്കിലും അവയൊക്കെ തന്നെ അർത്ഥപൂർണമാകണമെങ്കിൽ അതിൻ്റെ പ്രയോജനം സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ളവർക്ക് കൂടി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ കഴിയൂ എന്നുള്ളതുകൊണ്ട് ഏറ്റവും അടിത്തട്ടിലുള്ള പട്ടികവർഗ ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ ഇതിൽ പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ വികസന കാഴ്ചകൾ കാണാം അല്ലേ? പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന വനമേഖലകളിലാണ് പഞ്ചായത്തിലെ 20% വരുന്ന ആദിവാസികൾ ജീവിക്കുന്നത്. മുല്ലക്കര, ചീക്കുഴി, മേപ്പാടം ആദിവാസി മേഖലകളിൽ 50 ആദിവാസി കുടുംബങ്ങളാണ് ഉള്ളത്. ഒരു കാലത്ത് പട്ടിണിയും പരിവട്ടവുമായി സ്വന്തം കുടിലുകളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്നവരാണിവർ. പട്ടികവർഗ വികസനത്തിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തൊഴിലുറപ്പ് പ്രവർത്തി ചെയ്യുന്നതിനുള്ള പ്രത്യേക ഗ്രൂപ്പുണ്ടാക്കി ഇവരുടെ തന്നെ ഭൂമിയിൽ ഭൂവികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കപ്പ, പയർ, മഞ്ഞൾ എന്നിവയൊക്കെ ഈ ഭൂമിയിൽ വിളയാൻ തുടങ്ങി. തേനിപ്പ എന്താ കൊറേ നാളായി പോയിട്ട്? കൊറേ നാളായി. എന്താ? 2-3 പോയി. എന്താ കാര്യം? അപ്പൊ പണിയുണ്ടല്ലോ. എവിടെ? കൃഷിപ്പണി പാടത്ത്. ആ, ഇവിടെ ഈ വാഴയും കപ്പയൊക്കെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാ കൃഷി? വെച്ചത് ആണല്ലേ. ആരാ സഹായിച്ചതൊക്കെ? അത് ഞങ്ങളും സഹായിച്ചു, മെമ്പർമാരും സഹായിച്ചു. പഞ്ചായത്തിലെ? ആ. അതിന്ന് എങ്ങനെ പൈസ ഒക്കെ കിട്ടുന്നത്? പൈസ കിട്ടുന്നത് വാഴക്കൊടിയൊന്നും കിട്ടി പറഞ്ഞാൽ അതിനോട് കൊടുക്കും. എന്താ പേര്? അയ്യപ്പ. പട്ടിണിയും ദുരിതവുമായി കിടന്നിരുന്ന ആദിവാസി കുടുംബങ്ങളിൽ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ദിനങ്ങൾ സൃഷ്ടിക്കാൻ തൊഴിലുറപ്പ് പദ്ധതിക്ക് കഴിഞ്ഞു. ദൈനംദിന വരുമാനം കണ്ടെത്താനും ഇതൊരു പുതിയ മാർഗമായി. സ്വന്തമായി ബാങ്ക് അക്കൗണ്ടും ഉണ്ടായി. കോഴിയൊക്കെ ഉണ്ടോ? കുറെ അതെ. പുറം ലോകത്തെ പേടിയോടെ മാത്രം നോക്കിയിരുന്ന ഇവർക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ബോധവൽക്കരണ ക്ലാസുകൾ അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും തിരിച്ചറിയാൻ സഹായിച്ചു. സമീപനത്തിൽ മാറ്റങ്ങൾ വന്നു. ഇവിടുത്തെ കുരുന്നുകൾ അക്ഷര ലോകത്തേക്ക് ചേക്കേറി. പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 3 ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഇവിടെ നടന്നിരുന്നത്. അതില് പോഷകാഹാരവും ബോധവൽക്കരണമായിരുന്നു. കുട്ടികൾക്കും വലിയവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസ്. ആദ്യം ചെറിയ കുട്ടികളെ എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ ശുചിത്വം, ഫസ്റ്റ് ക്ലാസ് എടുത്ത് തന്നെ ശുചിത്വത്തെ കുറിച്ചായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യമൊക്കെ വരാൻ ഇവര് കുറച്ച് മടി കാണിച്ചിരുന്നു, വരില്ലായിരുന്നു. കാണുമ്പോൾ തന്നെ എവിടെയെങ്കിലും ഓടി ഒളിക്കും, ഏതെങ്കിലും കാട്ടിലേക്ക് ഓടും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഡെയിലി നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മളുമായിട്ട് കുറച്ചൊരു ഇടപഴകിയപ്പോൾ കുട്ടികൾ ഓരോരോ കുട്ടികളായിട്ട് വരാൻ തുടങ്ങി. മുറുക്കുന്നത് കുറച്ച് കൂടുതലാണ്. ചെറിയ കുഞ്ഞു കുട്ടികൾ പോലും, ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഒരു കുട്ടി 2 കുട്ടി മുറുക്കി ഇവിടെയൊക്കെ ചോന്നിരിക്കുന്നു. അപ്പൊ അത് അവരമ്മമാർ തന്നെ പറഞ്ഞു കൊടുക്കുക എന്നാണ് അവര് പറയുന്നത്. അപ്പൊ അതൊക്കെ ചെയ്യാൻ പാടില്ല, അസുഖങ്ങൾ വരും, അങ്ങനെ പറഞ്ഞ് ക്ലാസ് എടുക്കും. പിന്നെ ഇവിടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. 10-20 കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അതില് കുറെ പേരെല്ലാം എല്ലാവരും ചേർത്തി എന്ന് പറയുന്നതും ശരി. ഇവിടുന്ന് 3 ദൂരത്താണ് സ്കൂള്. അതിനുവേണ്ടി സംവിധാനം ചെയ്യുന്നുണ്ട്, ഓട്ടോ അയക്കുന്നുണ്ട്. അതിന്റെ എക്സ്പെൻസ് ഒക്കെ ടീച്ചേഴ്സ് അവര് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് യൂണിഫോമും വയസ്സായവർക്ക് കമ്പിളിയും പഞ്ചായത്ത് വഴി വിതരണം ചെയ്തു. ജലക്ഷാമം അനുഭവിക്കുന്ന ഈ പ്രദേശത്ത് കുടിവെള്ളത്തിനുള്ള സൗകര്യമുണ്ടാക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞു. ബോധവൽക്കരണത്തോടൊപ്പം തന്നെ ഈ മേഖലയിലെ വികസന പ്രവർത്തനങ്ങളിലും പഞ്ചായത്ത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കാട്ടാനകളെയും മറ്റു വന്യമൃഗങ്ങളെയും ഭയന്നു കഴിഞ്ഞിരുന്ന ഇവർക്ക് വീടുകളിലേക്ക് സൗജന്യമായി നൽകിയ വൈദ്യുതി കണക്ഷൻ വലിയൊരാശ്വാസമായി മാറി. വഴിയോരങ്ങളിൽ സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകൾ ഇരുളടഞ്ഞു കിടന്നിരുന്ന ആദിവാസി വനമേഖലയിൽ പുതിയൊരു വെളിച്ചമായി. ഇതിനു പുറമെ ആദിവാസി വീടുകളെ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് പാതകളും പഞ്ചായത്തിന്റെ വകയായി നിർമ്മിക്കുകയുണ്ട്.